കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ വെണ്ണവാരി കഴിച്ചുകൊണ്ട് ഓടുന്ന ഒരു രൂപത്തിലാ ചാർത്തികൾ ഓടി വരികയാണ്. വെണ്ണിവാരി കഴിച്ച് മേൽക്കൂടൊക്കെ ഒഴുക്കിക്കൊണ്ട് അങ്ങനെ ഓടി വരുന്ന ഒരു ഉണ്ണിക്കണ്ണനെ ആ ചാർത്തിരിക്കണത്, പഴയ കൃഷ്ണപ്രസാദ ആ ചാർത്തിരിക്കണത്, അസലായിട്ട് ചാർത്തിട്ട് ഒരു പൊന്നുണ്ണിക്കണ്ണൻ തന്നെ ഓടിയതാ വരണം. ഓടി വരുന്ന തൃപ്പാദത്തുമ്മൽ അതാ രണ്ട് കാലുമിനെ കുഞ്ഞി തളകളിങ്ങനെ തിളങ്ങുണ്ട്. കണ്ണങ്ങനെ ഓടി വരികയാണ്, വലത്തെ ഇടത്തെക്കാലം മുന്നിലേക്ക് വലത്തെ കാലം ഇങ്ങനെ പൊക്കി പിടിച്ച് ഓടി വരികയാണ്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. നല്ല തടിച്ചൊരു മിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണനാട്ടോ, കൊതിയാവും കണ്ടാൽ, അത്ര രസമുണ്ട് കാണാൻ. കൈവളകൾ തോളവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, വലത്തെ കയ്യിൽ വെണ്ണ വാരി കഴിക്കണ്ട, വെണ്ണ മാർത്ത് കൂടെ അങ്ങനെ ഒഴുക്കിയിട്ടുണ്ടെന്നറെ. ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് ആ വളയം പോലത്തെ മാല കുറേശ്ശെ കാണാണ്ട് കേട്ടോ. ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്, എല്ലാം തിളങ്ങിയുണ്ട്. കണ്ണൻ്റെ മുഖഭാവോ എന്തൊരു കുട്ടിത്തം. ഞാൻ വെണ്ണ കെട്ടി കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമാവണില്ലേ? നല്ല കുസൃതിക്കാരനായിട്ടൊരു മുഖഭാവമാണ്, സന്തോഷവും കണ്ടാ കണ്ണ. ചന്ദനം കൊണ്ട് കിരീടം പോലത്തെ ചാർത്തിയിട്ടുണ്ട്, അതും നല്ല ഭംഗിയുണ്ട്. പീലൊക്കെ വെച്ചിട്ട് രണ്ട് തിരുമുടി മാലകൾ വെച്ചിട്ടുണ്ട്, അന്ത്യാർവട്ടും തെച്ചിപ്പൂവും കൂടിയുള്ള ഒരു തിരുമുടി മാല, അന്ത്യാർവട്ടും തെച്ചിപ്പൂവും തുളസിപ്പൂ കൊണ്ട് ചേർന്നൊരു തിരുമുടി മാല, അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ശിരസിങ്ങനെ ചാർത്തിരിക്കുന്നത് കേട്ടോ. കഴുത്തിൽ നല്ലൊരുണ്ടമാല വനമാല, തെച്ചിപ്പൂന്ന് അത് ധാരാളമായിട്ട് ചുമന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറേശ്ശെ തുളസി വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിനും ചേർത്തിട്ട്. ആ ഉണ്ടമാല നല്ല ഭംഗിയുണ്ട്, ഈ ഉണ്ണിക്കണ്ണൻ്റെ വികൃതിക്ക് പറ്റിയൊരു ഉണ്ടമാല, അത്ര ഭംഗിയുണ്ട് കാണാൻ. പിന്നെ തിരുമുടിമാലകളുടെ മുകളിലായിട്ട് അതാ ഒരു ഉണ്ടമാല വിധാനമായിട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തപ്പൂവും ചുവന്നപ്പൂവും ഇടകലർന്നിട്ട് ഈ വെള്ളപ്പൂവിൻ്റെ മുകളിൽ ചുവന്ന കുത്തുകുത്തു പോലെ അങ്ങനെയും അത് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഉണ്ടമാലയാണ് വിധാനമായിട്ട് വെച്ചിരിക്കുന്നത്. ഈ രണ്ട് തിരുമുടി മാലകളുടെയും ഒരു ഉണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ വികൃതി മഹാവികൃതി വെണ്ണക്കൊതിയൻ, ആ വെണ്ണയും കൊണ്ട് വാരി വാരിച്ച് കഴിച്ചുകൊണ്ട് ഓടുകയാണ്. അത് ഏതോ ഗോപിഗ്രഹത്തിൽ നിന്ന് ഉറിയിലിരിക്കണ വെണ്ണ കവർന്ന് തിന്ന് ഓടുകയാണ് കണ്ണൻ. ആ ഭാവം കണ്ട അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും നല്ല സന്തോഷമാണല്ലേ ആ രൂപമെന്ന് മനസ്സിലാവും. നമ്മുടെ ഉണ്ണിക്കണ്ണനാണ് മനസ്സ് നിറയെ ചുളൂട്ടോ. ഈ ഉറികളുടെ മുകളിലത്തെ കലം വെച്ചിട്ട് ഇന്നാണ് വെണ്ണ വാരി കഴിച്ചു പോണത്. നന്ദൻ്റെ നന്ദനൻ കട്ടമൃതേത്തു ചെയ്യുവാൻ പാൽ വെണ്ണ തൈരിവ നിറച്ച കലങ്ങളേറ്റി ഗോപീഗ്രഹങ്ങളിലെ അല്ല ജസ്രമൊളിച്ചിരുട്ട് തട്ടത്തു തൂങ്ങുമുറികൾക്കു നമസ്കരിക്കാം. ആ ഉറികൾക്കും നമസ്കരിക്കാം നമുക്ക്, ആ കണ്ണൻ്റെ കൈയും കൈ തൊട്ടതല്ലേ. ആ കലങ്ങളെ നമസ്കരിക്കാം, എല്ലാം നമുക്ക് നമസ്കരിക്കാം. കണ്ണൻ്റെ കൈകൾ തട്ടിയിട്ട് അനുഗ്രഹമായിട്ടുള്ള ആ ഉറികൾക്ക് നമസ്കരിക്കാം. നാരായണ ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ തൃപ്പാദം അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. ഓടി വരുന്ന കണ്ണൻ്റെ എന്നിട്ട് ആ രണ്ട് കാലം മുറുകെ പിടിക്കും. ഓടി വരികയാണെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താം. നമ്മുടെ കണ്ണനല്ലേ, നമ്മുടെ ആയിട്ട് കരുതണം എപ്പോഴും. നമ്മുടെ സ്വന്തം അങ്ങോട്ട് വിചാരിക്കണം. ഓരോരുത്തർക്കും കണ്ണൻ മനസ്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് ആ കണ്ണൻ്റെ കാലം മുറുകെ പിടിച്ച് ഉറക്ക നാമം ജപിക്കുക. കണ്ണനെ നമുക്ക് ആശ്രയമുള്ളൂ കേട്ടോ, മറക്കണ്ട. ആ നിന്തിരിയുടെ തൃപ്പാദം മുറുകെ പിടിച്ച് ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക്, നാരായണ 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 ഹരേ ഹരേ.